ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് കുറച്ച് പച്ചക്കായ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. സംഭവം കദളിപ്പഴായിരുന്നു, കദളിക്കായ പച്ച. പക്ഷെ അത് മൊത്തം ഇങ്ങനെ ഒരു പൊട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ പഴത്തിലും അങ്ങനെ ഒരു പൊട്ടുണ്ടായതുകൊണ്ട് അപ്പൊ അതെന്തായാലും പൂത്താലും നമുക്ക് അത്ര ടേസ്റ്റ് ഒന്നും ഉണ്ടായില്ല തോന്നി. അതുകൊണ്ട് വിചാരിച്ച എന്തെങ്കിലും കൂട്ടാൻ വെക്കാന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ വെക്കാന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് തോന്നിയ നമുക്ക് മെഴുക് പുരട്ടി ഉണ്ടാക്കാന്ന്. അപ്പൊ അതുകൊണ്ട് നടുവൊക്കെ ഇതുപോലെ മുറിച്ചെടുത്തിട്ട് ആ പൊട്ടിയ ഭാഗം കളഞ്ഞതിന് ശേഷം ഇതുപോലെ തോലൊക്കെ എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ കറി വെക്കുന്ന കായൊക്കെ അരിയും പോലെ അരിയാൻ പറ്റില്ല, ഒരു ചെറിയ കായ ആയതുകൊണ്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞാ അരിഞ്ഞു വെച്ചു കേട്ടോ. അപ്പം അരിഞ്ഞ് നമ്മൾ വെള്ളത്തിലിട്ടിട്ടുണ്ട്. വെള്ളത്തിലിട്ട് എന്താണെന്ന് വെച്ചെങ്കിൽ ഇല്ലെങ്കിൽ നമ്മുടെ പഴം ഇങ്ങനെ കായ കറുത്തു പോകുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചട്ടി ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ വെച്ചു കൊടുത്തു. എണ്ണ ചൂടായതിനു ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും രണ്ട് സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുത്തു. അതെ, നന്നായൊരു ബ്രൗൺ നിറം ആകുന്നത് വരെ നമുക്ക് ഇതിനെ വഴറ്റിയെടുക്കാം. ഈ സമയം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല ബ്രൗൺ നിറമൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നേരത്തെ അരിഞ്ഞിട്ടുണ്ടായിരുന്ന കായ ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇതുവരെ. വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ വാർന്ന പോലെ ഊറ്റിയെടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എനിക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ചു നേരം മൂടി വെച്ച് ചെറിയ തീയിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് നേരം കഴിഞ്ഞ് തുറന്ന് നോക്കാം. അപ്പൊ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ. അപ്പൊ ഞാനിടുന്ന ഓരോ പുതു പുത്ത വീഡിയോസും നിങ്ങളുടെ ഫോണിലോട്ട് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.